പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കണ്ണുകളെ അടച്ച് കരങ്ങളെ കൂപ്പി പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയുടെ വചനങ്ങൾ ശ്രവിക്കുവാനായിട്ട്, അങ്ങയെക്കുറിച്ച് പഠിക്കുവാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട് ഞങ്ങളായിരിക്കുകയാണ്. മക്കളായിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ഈശോയെ പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയുകയും പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അതിനനുസരിച്ച് ഫലം പ്രകടിപ്പിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവം മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥമയിക്കണമേ. ആമേൻ. മക്കളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രവേശക കുദാശകളുടെ ആരംഭഭാഗം കണ്ടു. ഇന്ന് രണ്ടാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ട് കുദാശകളെക്കുറിച്ച് കണ്ടു. കുദാശകൾ എന്താണെന്നുള്ളതിൻ്റെ സംക്ഷിപ്ത രൂപം കേട്ടു. വീണ്ടും നമ്മൾ മാമോദിസയെക്കുറിച്ച് കേട്ടു. നമ്മളൊക്കെ മാമോദിസ സ്വീകരിച്ചവരാണ്. അപ്പം മാമോദിസയുടെ ആ കൃപാവരത്തിൽ നിലനിൽക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. പിന്നെ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് കേട്ടു അല്ലേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണത്. അത് നമ്മൾ ഉപേക്ഷിക്കുമ്പം നമ്മുടെ ആത്മാവ് മരിക്കും, ഉറപ്പായും മരിക്കും മക്കളെ. കാരണം ഈശോ പറഞ്ഞത് ഇത് സ്വീകരിക്കുന്നതിലൂടെയാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു വരിക. ജീവൻ്റെ അപ്പമാണ്. മറ്റുള്ള ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ, അത് നമ്മുടെ ശരീരത്തെ വളർത്തുന്നത് പോലെ തന്നെ, വിശുദ്ധ കുർബാന നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആത്മാവിനെ വളർത്തുന്നുവെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ പള്ളികളിൽ എത്തപ്പെടാൻ പറ്റാവുന്ന സമയത്തൊക്കെ എത്തുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണം. ഇനി അതുപോലെ തന്നെ നമ്മൾ മാമോദിസായിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ കൃപാവരത്തെ, നമ്മുടെ വെളുത്ത കുപ്പായത്തെ നിലനിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി പ്രവേശക കുദാശകളിലെ അടുത്തതാണ് ഏത്? തൈലേപനം അല്ലെങ്കിൽ തൈലാഭിഷേക എന്ന് പറയുന്ന കുദാശ. അതിനെക്കുറിച്ചാണ് നമ്മളിനി കേൾക്കുവാനായിട്ട് പോകുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടുതലായിട്ടും വിളിക്കുന്നത് എന്താണ്? സാറ് പറഞ്ഞു, തൈലാഭിഷേകം അല്ലെങ്കിൽ ഈ തൈലേപനം എന്ന് പറയുന്ന കുദാശ നമുക്ക് നൽകുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടുതലായിട്ടും സുവിശേഷത്തിൽ നമ്മൾ പറയുന്നത് സഹായകൻ എന്ന പേരിലാണ് അല്ലേ. ശരിയല്ലേ? സഹായകൻ. നമ്മൾ യോഹന്നാൻ സുവിശേഷം സുവിശേഷത്തിലൊക്കെ വായിക്കുന്നുണ്ട്, സഹായകനാണ്. സാറ് ബൈബിളിൽ നിന്ന് ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. തോബിത്തിൻ്റെ പുസ്തകമാണേ. തോബിത്തിൻ്റെ മകൻ തോബിയാസ് ഒരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്. ദൂരയാത്രയ്ക്ക് പോകുമ്പം ഈ തോബിയാസിൻ്റെ കൂടെ, കൊച്ചു തോബിയാസിൻ്റെ കൂടെ യാത്രയ്ക്ക് പോകാനായിട്ട് ഒരു കൂട്ടുകാരനെത്തി. തോബിത്ത് കടം കൊടുത്തിരിക്കുന്ന പൈസ മേടിക്കുവാനായിട്ടാണ് തോബിയാസ് ദൂരേക്ക് പോകുന്നത്. അപ്പോൾ അത്രയും ദൂരം തോബിയാസിനെ തനിച്ചു വിടാതിരിക്കാൻ വേണ്ടി തോബിയാസിൻ്റെ കൂടെ ഒരു യാത്രയ്ക്ക് ഒരാൾ പോകുന്നു. ഈ തോബിയാസിൻ്റെ യാത്രയിൽ മുഴുവൻ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനും അല്ലെ തോബിയാസിൻ്റെ കൂടെ നിൽക്കുവാനും ഒക്കെ ഈ വ്യക്തി തയ്യാറായി. ആ പുസ്തകത്തിൻ്റെ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്. തോബിയാസിൻ്റെ കൂടെ പോയ ആളുടെ പേരാണ് റഫായൽ. മാലാഖയാണ്, മുഖ്യദൂതന്മാരിൽ ഒരാളാണ്. മനുഷ്യരൂപത്തിലാണ് തോബിയാസിൻ്റെ കൂടെ ഈ വ്യക്തി യാത്രയ്ക്ക് പോയതും യാത്രയിലുടനീളം കൂടെ നിന്നതും. പരിശുദ്ധാത്മാവ് എൻ്റെയും മക്കളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന് നൽകുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരു സാന്നിധ്യം. പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ നമ്മുടെ ഒപ്പം വരാനായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, തടസ്സങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. സൈലേപനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ കിട്ടിയ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്ജ്വലിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും ഒപ്പം നിൽക്കുവാനായിട്ട് ഈ സഹായകൻ തയ്യാറാകും. അതുകൊണ്ടാണ് ആ പേര് അങ്ങനെ കൊടുത്തത്, സഹായകൻ എന്ന പേര്. ഈ ഒരു ചിന്ത ഈ ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ഈ സഹായകനാണ് നമ്മുടെ കൂടെ വരുന്നതെന്ന് ഈ ഒരു ബോധ്യത്തോടുകൂടെയാണ്, ഈ ഒരു ചിന്തയോടുകൂടെ വേണം നമ്മൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കുവാനായിട്ട്. പ്രധാനമായും പരിശുദ്ധാത്മാവ് നമുക്ക് എന്താണ് തരുന്നത്? എന്താ തരുന്നേ? പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന എന്താണ്? നമ്മൾ എന്ത് മേടിച്ചു കഴിഞ്ഞാലും, എന്തെങ്കിലും ഒരു കാര്യം വില കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാലും നമുക്കതിന് റിസൾട്ട് ഉണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന റിസൾട്ട് എന്താണെന്നറിയുമോ? ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു ശക്തി, ഒരു ധൈര്യം. സുവിശേഷം പ്രസംഗിക്കുവാനും സുവിശേഷത്തിന് സാക്ഷ്യം കൊടുക്കുവാനും ഒക്കെ നല്ല ശക്തിയും നല്ല ധൈര്യവും വേണം.
കൽക്കത്തയിലെ മദർ തെരേസിനെ കണ്ടിട്ടില്ലേ, മരിച്ചുപോയ വിശുദ്ധയെ. നല്ല ശക്തി ഉണ്ടായിരുന്നു, നല്ല ധൈര്യം. ഒരു പരിസരത്ത് ഒരു ക്രിസ്ത്യാനികൾ ഒന്നുമില്ലായിരുന്നിട്ടും ഈശോയുടെ സുവിശേഷം ആ തെരുവിനെ പ്രസംഗിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഉള്ളിൽ ശക്തി ഉണ്ടായതുകൊണ്ടല്ലേ. അതാ പരിശുദ്ധാത്മാവ് നല്ല ശക്തി. പത്രോസ്ലിഹായ നോക്കി, ആദ്യത്തെ മാർപ്പാപ്പയെ നോക്കിക്കെ, നമ്മൾ എങ്ങനെയാ? ഈശോയെ വിട്ട് ഓടിപ്പോയ ആളാ, മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് കളഞ്ഞ ആളാ, ഭീരുവായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പം ശക്തിയുള്ള ആളായി മാറി. ആള് ധൈര്യപൂർവ്വം സുവിശേഷം പ്രസംഗിച്ചു, രക്തസാക്ഷിയായി. ഇപ്പൊ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഉള്ള സാക്ഷ്യം നമ്മളിലൂടെ കൊടുക്കുവാൻ നമ്മെ ശക്തനാക്കുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള 5 കാര്യങ്ങൾ ഈ ചാപ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയുമോ? ഈശോ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായിരുന്നു. എപ്പോഴാണ് അഭിഷിക്തനായത് ഈശോ? എപ്പോഴാണ്? മാമുദീസയുടെ സമയത്ത് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഈശോയുടെ മേൽ വന്നു. അതുകൊണ്ട് ഈശോയ്ക്ക് എന്തുണ്ടാകുന്നു? ഈശോ പിതാവ് എന്ത് പറയുന്നു അത് കേൾക്കുവാൻ ഈശോയ്ക്ക് കഴിയുന്നു, അത് പ്രവർത്തിക്കുവാൻ ഈശോയ്ക്ക് കഴിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ശക്തീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ പിതാവ് പറയുന്നത് കേൾക്കുവാനായിട്ട് ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു. രണ്ടാമത്തെ കാര്യം, സ്ലീഹന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു. ആരെയും ഭയപ്പെട്ടോ അവർ? ഇല്ല. സുവിശേഷത്തിന് ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് അവർക്ക് നല്ല ധൈര്യമുണ്ടായി. അപ്പം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് സ്ലീഹന്മാരെ പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മാത്രമേ നമുക്ക് യേശുവിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈശോയെക്കുറിച്ച് പറയേണ്ട സന്ദർഭത്തിൽ നമ്മളിപ്പോൾ അതൊക്കെ പിന്നിലേക്ക് പോകും, മാറിക്കൊടുക്കും. നമ്മൾ ഞാൻ പറയുന്നില്ല എന്ന് വിചാരിക്കും. വല്ലോ പ്രശ്നമുണ്ടായാലോ ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ സമ്പത്തിനോ സ്ഥാനമാനങ്ങൾക്കോ ഒക്കെ പ്രശ്നം പറ്റിയാലോ, അതുകൊണ്ട് ഞാൻ ഈശോയെ പ്രഘോഷിക്കില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രഘോഷിക്കും. മൂന്നാമത്തെ കാര്യം, ആദിമ സഭാ സമൂഹം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു എന്നാണ് പറയുന്നത്. സ്റ്റെഫാനോസ് അടക്കമുള്ള പുണ്യവാന്മാരെ നോക്കിക്കോ, ഒന്നാമത്തെ രക്തസാക്ഷി, ഒരു പ്രശ്നവുമില്ലായിരുന്നു ഈശോയെ സാക്ഷ്യം കൊടുക്കുന്നതിന്. അപ്പം നമ്മുടെ വീടിനകത്ത് നമ്മുടെ അപ്പനും അമ്മച്ചിയും നിങ്ങളും നിങ്ങളുടെ ചേട്ടനും ചേച്ചിയും ഒക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരല്ലേ, മാമുദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും. അപ്പം നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും കഴിഞ്ഞാൽ എന്തേലും വ്യത്യാസമുണ്ടാകും. ആദിമ സഭാ സമൂഹത്തിൻ്റെ അപസ്തോല നടപടി പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആഗമനവും ഒക്കെ ഉണ്ടായി. അപ്പം നിങ്ങൾ സ്ഥൈര്യലേപനത്തിലൂടെ അല്ലെങ്കിൽ തൈലാഭിഷേകത്തിലൂടെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ്, നിങ്ങളുടെ ചേട്ടനും ചേച്ചിയും സ്വീകരിച്ചതാണ്, നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും സ്വീകരിച്ചതാണ്. നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ ഒരു അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചു നോക്കിക്കേ, വലിയ മാറ്റമുണ്ടാകും. ആദിമ സഭാ സമൂഹം ഭവനങ്ങൾക്കകത്തായിരുന്നു മക്കളെ, അങ്ങനെ തന്നെ നമ്മുടെ ഭവനത്തിനകത്ത് ഈശോയെ ആരാധിക്കാൻ നമുക്ക് പറ്റും. വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളെ എന്താക്കി മാറ്റുന്നു? ക്രിസ്തുവിൻ്റെ വസിക്കുന്ന ഇടങ്ങളാക്കി മാറ്റുന്നു. ഈശോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഇടങ്ങളാക്കി മാറ്റുന്നു. അതുകൊണ്ടല്ലേ മരിയാഗുരേത്തി പറഞ്ഞത്, എൻ്റെ ശരീരത്തെ ഞാൻ ഒരു കാരണവശാലും മ്ലേച്ഛ പ്രവൃത്തികൾക്ക് വിട്ടുകൊടുക്കില്ല, മരണമാണ് എനിക്ക് അഭിമുഖാമ്യം. ഈശോ വസിക്കുന്ന ഇടങ്ങളാക്കി നമ്മളെ മാറ്റിക്കഴിഞ്ഞാലേ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച ക്രമീകരിക്കപ്പെടും, നമ്മുടെ ശ്രവണം ക്രമീകരിക്കപ്പെടും. മോശമായതൊന്നും നമുക്ക് കാണാനായിട്ട് നമ്മുടെ മൊബൈൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണിയല, നമ്മുടെ ലാപ്ടോപ്പ് തുറന്നു വെച്ചാൽ കാണിയല. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരങ്ങളെ ഈശോ വസിക്കുന്ന ഇടങ്ങളാക്കി മാറ്റുന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലില്ലാത്തപ്പോഴാണ് നമ്മൾ മൊബൈൽ എടുത്ത് വെച്ച് കഴിഞ്ഞാലും നമ്മൾ കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് കഴിഞ്ഞാലും ഒക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കാണണം, പഠിക്കുന്നതിനപ്പുറമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് കാണണമെന്ന് തോന്നുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ പറയണം, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുവാനായിട്ടുള്ളതാണ്. ആരംഭത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മേഖലകളിൽ സാക്ഷ്യം കൊടുക്കുവാനായിട്ട് നമുക്ക് പറ്റുന്നോ ആ മേഖലകളിലൊക്കെ സാക്ഷ്യം കൊടുക്കുവാനായിട്ട്, ഈശോയെ കാണിച്ചു കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് ഈശോയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി നൽകും. അത് നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ്, നമ്മുടെ പ്രവർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നല്ല ശക്തി, സാക്ഷ്യീകരിക്കുവാനുള്ള ശക്തി നൽകുന്നു. ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പം സാർ ഒരു ഉപമ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കുറേ സമ്പത്തുണ്ടെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ
അപ്പച്ചൻ്റെ അപ്പൻ വല്യപ്പച്ചൻ നമ്മുടെ അപ്പന് കൊടുത്തതാണ്. നമ്മുടെ അപ്പൻ അത് മിടുക്കനായതുകൊണ്ട് കുറച്ചുകൂടെ കൂട്ടി വെച്ചു. ഇനി അത് ആർക്ക് തരും? മക്കളായ നമുക്ക് തരും. അപ്പച്ചൻ്റെ കാലശേഷം നമ്മൾ നല്ല മക്കളാണെങ്കിലും അതെന്ത് ചെയ്യും? അത് നശിപ്പിച്ച് കളയുമോ? അതെന്ത് ചെയ്യും? അത് കൂടെ കൂട്ടി കൂടുതൽ കൂട്ടി അടുത്ത തലമുറയ്ക്ക് കൈമാറും. സഭ കുദാശകളിലൂടെ നമുക്ക് നൽകുന്ന എന്താണെന്നറിയോ? ഈ സമ്പത്താണ്. നമ്മൾ മോശമായി കഴിഞ്ഞാൽ ഈ കുദാശകൾ സ്വീകരിച്ച് നമ്മളിത് നശിപ്പിച്ച് കളയും. സഭയുടെ സമ്പത്ത്, ദൈവിക ജീവൻ നമ്മൾ അടുത്ത നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയല്ല. യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് പകർന്ന് മറ്റുള്ളവർക്ക് കൊടുക്കും. സാറ് ഒരു ഉപമയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൾ എന്നും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തായിരുന്നറിയോ? അവൾ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്. അവൾ പുസ്തകത്തിൻ്റെ മേലും അവളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മേലും ഒക്കെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിക്കും: പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, ഞാൻ ദൈവിക ജ്ഞാനം കൊണ്ട് നിറയും, ഞാൻ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കും. ടോപ്പ് റാങ്കിൽ അവൾ പാസ്സായി കഴിഞ്ഞപ്പം ആ കൊച്ചു പറഞ്ഞ സാക്ഷ്യം ഇതാണ്: എനിക്ക് ഈശോ ബുദ്ധി എന്ന് പറഞ്ഞ ഒരു താലന്ത് നൽകി, ഞാനത് കുഴിച്ചിട്ടില്ല. ഞാൻ വിശ്വസിച്ചത് എനിക്ക് ബുദ്ധിയാണ് എൻ്റെ താലന്ത്, ഞാനത് എന്ത് ചെയ്യും? 10 താലന്ത് 20 ആക്കിയതുപോലെ, 5 താലന്ത് 10 ആക്കിയതുപോലെ ഞാൻ ആ താലന്ത് വെച്ച് ദൈവശ്വരനോട് പ്രാർത്ഥിച്ചു: ഈശോയെ, ഈ താലന്ത് വർദ്ധിപ്പിക്കാൻ എന്നെ സഹായിക്കണമേ. അവൾ പറഞ്ഞു: ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി ഉണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, ഞാൻ ജ്ഞാനം കൊണ്ട് നിറയും. പഠനമേഖലകളിൽ മാറ്റം വന്നു, ജീവിതശൈലിയിൽ മാറ്റം വന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, വലിയ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായിട്ട് എത്തിച്ചേരുവാനായിട്ട് മകൾക്ക് മാറ്റം വന്നു. എന്തുകൊണ്ടാണ് മാറ്റം വന്നതെന്നറിയോ? മക്കളെ, 1 മിനിറ്റിൻ്റെ പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം, ഏറ്റവും പരമപ്രധാനമായ ജ്ഞാനം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ബുദ്ധിയാ ഈശോ നൽകിയിരിക്കുന്നത്, നിങ്ങൾക്കൊക്കെ ബുദ്ധിയാണേ താലന്ത് നൽകിയിരിക്കുന്നത്. ഈ താലന്ത് വർദ്ധിപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനോട് പറ. 10 20 ആക്കാൻ, 5 10 ആക്കാൻ കുഴിച്ചിടല്ലേ നീ? കൊണ്ട് കുഴിച്ചിടരുത്. നിങ്ങൾ കുഴിച്ചിടാതെ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. അപ്പോഴാണ് സഭയ്ക്കും സമൂഹത്തിനും ഉപകരിക്കുന്ന മക്കളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കുക. അങ്ങനെ സാധിക്കണം നമുക്ക്. ഇതാണ് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈശോ നൽകുന്ന വലിയ വാഗ്ദാനം. പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതങ്ങളെ എന്ത് ചെയ്യുവാനായിട്ട് ഈശോയ്ക്ക് പറ്റുന്നു? ആത്മാവിൽ നവീകരിക്കുവാനായിട്ട്, പുതിയതാക്കുവാനായിട്ട് ഈശോയ്ക്ക് പറ്റുന്നു. നമ്മുടെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് സാറ്, 3 കാര്യങ്ങളാണ് കണ്ടത്: മമുദീസ, തൈരലേപനം, വിശുദ്ധ കുർബാന. ഈ 3 കുദാശകളും പരമപ്രധാനമാണ്. കുദാശകളിലൂടെ നടന്നാലേ യേശുവിൽ എത്തിച്ചേരുകയുള്ളൂ. കുദാശകൾ നമ്മളെ യേശുവിൻ്റെ ദൈവിക ജീവനിലേക്ക്, നിശ്ചയാ രഹസ്യത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കുന്നു. ആ ബോധ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കുദാശകളുടെ വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. സ്ഥൈര്യലേപനം സ്വീകരിച്ച, മാമുദീസ സ്വീകരിച്ച, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായ നമ്മൾ തിന്മയിലേക്ക് പോകില്ല എന്ന് നമുക്ക് ദൃഢപ്രതിജ്ഞ ഈ ക്ലാസ്സിലെടുക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നല്ല ഈശോയെ, ഒരിക്കൽ കൂടി നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, കുദാശകൾ സ്വീകരിച്ച് വിശുദ്ധിയിൽ വളരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ട കൃപയ്ക്കായിട്ട് നന്ദി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.